ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ഈ കോളേജിൻ്റെ അകത്ത് കയറി. എന്താട്ടോ ആ ചായക്കട, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ വീഡിയോ എടുത്തത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന ചാനലിൽ ഇന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ പ്ലസ് ടു ജീവിതത്തിന് ശേഷം എനിക്ക് ഉപരിപഠനത്തിനായിട്ട് ബി കോം ഫിനാൻസ് ടാക്സേഷൻ ആൻഡ് കോർപ്പറേഷൻ എനിക്ക് പാവനാത്മ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് എന്താ പറയുക ജോയിൻ ചെയ്യാനായിട്ട് പോകട്ടോ. അപ്പോൾ ഞാനും പപ്പയും കൂടെയാണ് പോകുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ ആദ്യം നമ്മൾ പപ്പയുടെ സ്കൂളിൽ പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നേരെ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നേരെ വെക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് നമ്മളിപ്പോൾ വന്നേക്കുന്ന തോപ്രംകുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടോ. എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ പഠിപ്പിക്കുന്നത് ആ മേളിലൊരു സ്കൂളുണ്ട് അവിടെ കേട്ടോ. ഇത് തോപ്രംകുടി സ്കൂൾ കേട്ടോ. അത് യു പി സെക്ഷൻ എൽ പി സെക്ഷനൊക്കെ അങ്ങ് താഴെ കേട്ടോ. ഏതായാലും നല്ല തോരെ മഴയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങി കാണിക്കുന്നില്ല. ഒരുവിധം മഴ കുറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നത്. പിന്നെ അവിടെ തന്നിട്ട് കാണാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കൂ. അതായത് നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി. ഇതുവരെ മഴയൊന്നും തോർന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതുണ്ടോ നിലമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം മനസ്സിലാകും കേട്ടോ. വെള്ളു വെള്ളുന്ന് കിടക്കുക. മൊത്തത്തിൽ മഴ ചെയ്തിട്ട് ഫുൾ ടൈം മഴ കേട്ടോ. നമ്മൾ വന്നേ പിന്നെ ഫുൾ ടൈം മഴയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഈ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര മഴ കേട്ടോ. എൻ്റെ താഴെ രണ്ട് സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ സ്കൂൾ സിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈഡിലായിട്ടൊരു സിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു ചായക്കട എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സിനിമാറ്റിക് ഷൂട്ട് പോലെ എടുത്തില്ലേ, അത് വലിയ സെറ്റപ്പ് ഉള്ളതൊന്നും അല്ലായിരുന്നു. അത് ആ ചായക്കട എന്ന് പറയുന്ന ഈ സ്കൂളിലൊക്കെ ആ വശത്തായിട്ടാണ് കേട്ടോ. അവിടെയും പോകാൻ പറ്റത്തില്ല, ഇവിടെയും പോകാൻ പറ്റത്തില്ല. ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വേറെ ദിവസം ഈ സ്കൂളിൻ്റെ വീട് എടുക്കാം കേട്ടോ. അപ്പം ഇനി പപ്പ വന്നിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോവാം കേട്ടോ. ആ ചായക്കട ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ വീഡിയോ എടുത്തത് ഉപയോഗിച്ച് നോക്കുക. അതായത് ഫൈനലി ഇതായി നമ്മൾ ചേരാൻ പോകുന്ന കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇത് ഈ കാണുന്ന പാവനാത്മ കോളേജിലാട്ടോ നമ്മൾ ചേരുന്നത്. ഇത് ഇത് മലയാളമൊന്നും കാണത്തില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ കോളേജിലായിരിക്കും എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഗൈസ്. അപ്പം ഇവിടെ ഈ കോളേജ് മെയിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ ഇവിടെ പഠിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പാത പിന്തുടർന്ന് ഞാനും ഇവിടെ തന്നെ പഠിക്കണമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കോളേജ് തിരഞ്ഞെടുത്തത്. പിന്നെ ഈ ബി കോമിന് ഒരുവിധം നല്ല കോളേജാട്ടോ ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കോളേജ് തിരഞ്ഞെടുത്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കോളേജ് ഇതായിരിക്കും. ആ പിന്നെ നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ ഈ കോളേജിൻ്റെ അകത്ത് കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകാം കേട്ടോ. ബാഗിനകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനി അതെല്ലാം അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. കേസ് അപ്പോൾ ഫൈനൽ ചെയ്ത് നമ്മളിവിടെ ഒന്ന് അഡ്മിഷൻ എടുത്തു. അപ്പം കുറച്ച് ഫോമ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ തന്നെ കേട്ടോ. അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമ്മളവിടെ കൊടുത്തു. കൊടുത്ത് രണ്ട് കുറച്ച് ആൾക്കാരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കേസ് അപ്പോൾ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് അഡ്മിഷനൊക്കെ എടുത്ത് പുറത്തിറങ്ങി. അത് കുറച്ച് എച്ച് ഒഡിനെ കാണാമായിരുന്നു. പിന്നെ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകണം. അതിലങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലെത്തി. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വിവരം അനുസരിച്ച് ജൂലൈ 1st തൊട്ട് ക്ലാസ് തുടങ്ങും. അതായത് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുമെന്നാണ്. നാളെ ഇപ്പം ഈ പേഴ്സണൽസം പോലത്തെ സംഭവമൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ അതിൽ ഇത്ര കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സകരമാന ആപ്പിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരും, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.